السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، مجلس النعمة إلى آدرنية رأي سادات كلا علماء كلا سهودر كلا فتح المعين فارت نوتي إروتي نال നിസ്കാരത്തിന്റെ ഫറളുകൾ. നിസ്കാരത്തിന്റെ ഫറളുകൾക്ക് ശേഷം സുന്നത്തായ കാര്യങ്ങളാണ് ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫുറൂഉൻ ഉപാഖ്യായങ്ങൾ. യുസന്നു ഇഫ്തിതാഹു ദുആഇ, ദുആഇനെ ആരംഭിക്കൽ സുന്നത്താക്കപ്പെടും. ബിൽ ഹംദലതി, അൽഹംദുലില്ലാഹ് എന്നുള്ളതുകൊണ്ട്. വസ്സലാത്തി അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്തു കൊണ്ടും അതുപോലെ സലാമും സുന്നത്തുണ്ട് എന്നും ബുസ്റുൽ കരീമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൽ ഖത്മു ബിഹിമ, ഇത് രണ്ടുകൊണ്ടും ആ ദുആഇനെ പൂർത്തിയാക്കലും സുന്നത്താണ്, ഹംദുകൊണ്ടും സ്വലാത്തു കൊണ്ടും. വബി ആമീൻ, ആമീൻ എന്നുള്ളത് കൊണ്ടും പൂർത്തിയാക്കൽ, ഈ ദുആഇനെ അവസാനിപ്പിക്കൽ സുന്നത്താണ്. വതഅ്മീനു മഅ്മൂമിൻ സമിഅ ദുആഅ ലിഇമാമി, ഇമാമിന്റെ ദുആഇനെ പ്രാർത്ഥനയെ കേട്ട മഅ്മൂമ് ആമീൻ പറയലും സുന്നത്താണ്. വഇൻ ഹഫിള ദാലിക, ആ ദുആഇനെ അവനക്ക് മനപ്പാടമുണ്ടെങ്കിലും ശരി, അവൻ ആമീൻ പറയൽ സുന്നത്തുണ്ട്. വറഫഉ യദൈഹി ത്വാഹിറതൈനി, ശുദ്ധമായ അവന്റെ രണ്ട് കൈയിനെ ഉയർത്തലും സുന്നത്താണ്. ഹദീബ മങ്കിബൈഹി, തന്റെ രണ്ട് ചുമലിന്റെ നേരെ. അപ്പൊ ദുആയിൽ രണ്ട് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക, അത് കൈകൾ നജസൊന്നുമില്ലാത്ത ശുദ്ധമായ കൈകളാവുമ്പോൾ. ഈ രണ്ട് കൈ കൊണ്ട് മുഖത്തെ തടവലും സുന്നത്താണ്, ബഅദഹു ദുആഇന്റെ ശേഷം. വസ്തിഖബാറുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടലും സുന്നത്താണ്. ഹാലത്തു ദിക്രി വദുആഇ, ദിക്ര ദുആ വേളയിൽ അതിന്റെ സന്ദർഭത്തിൽ. ഇങ്കാന മുൻഫരിദ, അവൻ തനിച്ചു നിസ്കരിക്കുന്നവനാണെങ്കിൽ, ഔ മഅ്മൂമൻ, അല്ലെങ്കിൽ അവൻ മഅ്മൂമാണെങ്കിൽ. അമ്മൽ ഇമാമു, അപ്പോ ഇമാമ, ഇദാ തറക്കൽ ഖിയാമ, അവൻ നൃത്തത്തെ ഒഴിവാക്കിയാൽ, മിൻ മുസല്ലാഹു, അവൻ നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്ന്. അപ്പോ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, അല്ലദീ ഹുവ അഫ്ളു ലഹു, ആ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കുന്നതിനേക്കാൾ അവനക്ക് അഫ്ളായത് നൃത്തമാണ്. ആ നൃത്തത്തെ, അല്ലദീ എങ്ങനെയുള്ള നൃത്തമാണ് ഹുവ, അത് അഫ്ളു ലഹു, അവൾക്ക് ഖിബ്ലയിലേക്ക് മുന്നിട്ടുള്ള ആ ഇഷ്ടത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ആ നൃത്തം ഇമാം ഒഴിവാക്കുകയാണെങ്കിൽ, അപ്പോ അവനക്ക് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ജായലു യമീനിഹി, അവന്റെ വലഭാഗത്തെ ആക്കലാണ്. ഇതിൽ മഅ്മൂമീന, മഅ്മൂമീങ്ങളെ കൊള്ള. വയസാറഹു ഇലൽ ഖിബ്ലത്തി, അവന്റെ ഇടഭാഗത്തെ ഖിബ്ല കൊള്ളയും ആക്കലാണ്. അപ്പോ സർവോപരി അവനക്ക് ശ്രേഷ്ഠം, എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠത വലഭാഗത്തെ മഅ്മൂമീങ്ങളെ കൊള്ളയും ഇടഭാഗത്തെ ഖിബ്ല കൊള്ളയും ആക്കലാണ്. قال شيخنا, ശൈഖുന പറഞ്ഞിരിക്കുന്നു, വലോ ഫിൽ ദുആഇ, ദുആഇന്റെ ഘട്ടത്തിലാണെങ്കിലും ശരി, ഇമാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വൻസിറാഫുഹു, ഇമാം എഴുന്നേൽക്കണം എന്ന് പറഞ്ഞത് ലാ യുനാഫി, അത് എതിരല്ല, നദ്ബ ദിക്രി ലഹു അഖിബഹ, നിസ്കാരത്തിന്റെ ഉടനെ അവർക്ക് ദിക്ര സുന്നത്താണെന്നതിനോട് എതിരല്ല. കാരണം ലി അന്നഹു യഅതി ബിഹി,
അവൻ ആ ദിക്റിനെ കൊണ്ടുവരണം. ഫി മഹല്ലിഹില്ലദി, ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലമാണ്, യൻസരിഫു ഇലൈഹി, അതുകൊണ്ട് അവൻ തിരിയും. അപ്പോ അവൻ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് അവൻ നിർവഹിക്കുകയാണ് വേണ്ടത്. വലാ യഫൂതു, ഈ ദിക്ര് നഷ്ടപ്പെടുകയില്ല. റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചത് കാരണമായിട്ട്, നിസ്കാരത്തിന്റെ ശേഷമുള്ള റാത്തിബത്തായ സുന്നത്തിനെ നിർവഹിച്ചത് കൊണ്ട്, പ്രവർത്തിച്ചത് കൊണ്ട് ഈ ദിക്ര് നഷ്ടപ്പെടുകയില്ല, അതിന്റെ സന്ദർഭം നഷ്ടപ്പെടുകയില്ല. വൈനമൽ ഫായിത്തു ബിഹി, ഈ റാത്തിബത്തിനെ ചെയ്യൽ കൊണ്ട് നഷ്ടപ്പെടുക കമാലുഹു, അതിന്റെ പൂർണതയാണ്. ലാ ഗൈറു, അല്ലാത്ത വേറൊന്നും നഷ്ടപ്പെടുകയില്ല. ദിക്ര് അപ്പോഴും സുന്നത്ത് തന്നെയാണ്. അപ്പൊ ദിക്റും ദുആയും അത് നഷ്ടപ്പെടുകയില്ല പ്രാതിപത്ത് ചെയ്തതുകൊണ്ട്. പൂർണതമായ രൂപം ദിക്ര് ദുആ, അവിടെ റവാത്തിബത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പായിട്ട് ചെയ്യലാണ്. റാത്തിബത്ത് നിർവഹിച്ച ശേഷം ദിക്ര് ദുആ നിർവഹിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപം നഷ്ടപ്പെടും. വഖദിയത്തു കലാമിഹിം, ഫുഖഹാഇന്റെ കലാം തേടുന്നത് ഹുസൂദു സവാബി ദിക്രി, ദിക്റിന്റെ പ്രതിഫലം കരസ്ഥമാകും എന്നാണ്. വൈൻ ജഹീല മായനാഹു, അതിന്റെ അർത്ഥത്തെ അവൻക്ക് അറിയില്ലെങ്കിലും, ദിക്റിന്റെ അർത്ഥം അറിയില്ലെങ്കിലും അവനക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് ഫുഖഹാഇന്റെ കലാം തേടുന്നത്. എന്നാൽ വൻ അള്ള റബിയിൽ അസ്നബിയു, ഇമാം അസ്നബി റഹ്മുള്ള ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുമോ എന്ന വിഷയത്തിൽ. എന്നാൽ വലായത്തി ഹാദ, ഇമാം അസ്നബി റഹ്മുള്ള ഈ സംശയം പ്രകടിപ്പിച്ചത് വരുകയില്ല ഫിൽ ഖുർആനി, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ. കാരണം തഅബ്ബുദിന്റെ ലഫ്ദിഹി, അതിന്റെ ലഫ്ദ് കൊണ്ട് തഅബ്ബുദ് ഉണ്ടായതിന് വേണ്ടി, അതിന്റെ ലഫ്ദ് കൊണ്ട് തന്നെ ഇബാദത്ത് എടുക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പ്രതിഫലം ലഭിക്കും. അവിടെ ഇമാം അസ്നബി റഹ്മുള്ളയുടെ ഈ സംശയം പ്രകടിപ്പിക്കൽ വരികയില്ല. ഫൗസീബ ഖാരിഹു, അപ്പൊ ഖുർആൻ ഓതുന്നവനക്ക് പ്രതിഫലം ലഭിക്കും, നൽകപ്പെടുന്നതാണ്. വൈല്ലം യഅരിഫു മഅനാഹു, അവൻ അതിന്റെ മഅനയെ അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി. ബിഖിലാഫി ദിക്രി, ദിക്റിന് എതിരുകൊണ്ട്, ലാ ബുദ്ദ, കൂടാണ്ട കഴിയൂല ദിക്റിൽ, അൻയായിരിപ്പഹു, അവൻ അറിയൽ, അതിനെ ദിക്റിന്റെ ആ അർത്ഥം അവൻ അറിയണം. വലോദു വജ്ഹി, അത് ഒരു ഏകദേശ രൂപത്തിലെങ്കിലും അതിനെ സംബന്ധിച്ച് അറിയൽ, ഏതെങ്കിലും ഒരു വിധത്തിൽ അറിയൽ. അപ്പൊ ഹംദോ തസ്ബീഹോ ഒക്കെ നിർവഹിക്കുമ്പോ അത് അള്ളാഹനെ മഹത്വപ്പെടുത്തലാണ്, അള്ളാഹനെ വാഴ്ത്തലാണ് എന്നിങ്ങനെയുള്ള ഒരു ചുരുങ്ങിയ രൂപമെങ്കിലും അതിനെ സംബന്ധിച്ച് അവൻ അറിയണം എന്നർത്ഥം. ഇന്ദഹ ശേഫന പറഞ്ഞത് അവസാനിച്ചു. വയുന്തവോ സുന്നത്താണ്, അന് എന്തില്ല, അവൻ നീങ്ങൽ, ഇനി ഫർളിൻ, ഒരു ഫർളു നിസ്കരിക്കാൻ വേണ്ടി, ഔ നഫലിൻ, അതല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി, മിൻ മൗലിയ സലാത്തിഹി, അവൻ നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങൽ, അത് സുന്നത്താണ്. ഇനി വേറൊരു ഫർളു നിസ്കരിക്കാനാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കാനാണെങ്കിലും, ലിയശ്ഹദ ലഹുൽ മവാളിഉ, അവനക്ക് ഈ നിസ്കരിച്ച സ്ഥലങ്ങളൊക്കെ സാക്ഷി നിൽക്കാൻ വേണ്ടി പരലോകത്ത്. ഹൈസുലം തുആരിബുഹു ഫളീലത്തു നഅബി സഫിൻ അവല, ഒന്നാമത്തെ സഫ് പോലോത്തതിന്റെ ശ്രേഷ്ഠത ഇതിനോട് എതിരായി വരാത്തപ്പോൾ. അപ്പൊ ഒന്നാം സഫിന്റെ ശ്രേഷ്ഠത പോലോത്തത് ഇതിനോട് എതിരായി വരുന്നില്ലെങ്കിൽ, ഈ നീങ്ങുന്നത് കൊണ്ട് അപ്പൊ സഫിന്റെ പ്രതിഫലം, ഒന്നാം സഫ് പോലോത്തതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അപ്പൊ വേണ്ട. അതുപോലെ തന്നെയാണ് സഫിനെ പിളർത്തൽ എന്ന പ്രയാസം വന്നാലും,
നീങ്ങേണ്ടതില്ല. അപ്പോൾ തറാവീ നിസ്കാരം പോലെ ഓർത്തതിലൊക്കെ ഓരോ രക്കായത്തിലും സഫ് മാറാൻ പുറപ്പെട്ടാൽ ഈ ഓരോരുത്തരും സഫ് മാറുമ്പോൾ സഫുകളൊക്കെ അലങ്കോലപ്പെടുന്ന ഒരു പ്രയാസം അവിടെ വരും. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊന്നും നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങേണ്ടതില്ല. ഫൈലം യന്ത്രത്തിൽ ഇനി അവൻ നീങ്ങുന്നില്ലെങ്കിൽ ഫസല അവൻ വേർപിരിക്കണം ബി കലാമി ഇൻസാനിൽ, മനുഷ്യരുടെ സംസാരം കൊണ്ട് വേർപിരിക്കണം. അങ്ങനെയെങ്കിലും ഒരു രണ്ടിന്റെയും ഇടയിലൊരു വേർതിരിവ് വേണം. വന്നഫലു സുന്നത്ത് നിസ്കാരം ലി ഗൈറിൽ മുഅത്തകിഫി, പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുന്നവനല്ലാത്തവർക്ക് ഫി ബൈത്തിഹി അവന്റെ വീട്ടിൽ അഫ്ദലു ശ്രേഷ്ഠമാണ്. അപ്പോ പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സുന്നത്തും പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത്. അങ്ങനത്തെവനല്ലെങ്കിൽ പിന്നെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചുകൊണ്ടാണ് അവനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. എപ്പോൾ ഇൻ അമിന ഫൗതഹു, ആ സുന്നത്ത് നഷ്ടപ്പെടലിനെ വിശ്വസ്തനായാൽ, വീട്ടിൽ പോയി ചെയ്യാമെന്ന് വെച്ചാൽ ആ സുന്നത്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കുക. ഔ തഹാവുനം ബിഹി, അതല്ലെങ്കിൽ അതുകൊണ്ട് നിസ്സാരമാക്കലിനെ വിശ്വസ്തമായി കഴിഞ്ഞാൽ, വീട്ടിൽ പോയാല് പള്ളിയിൽ നിന്ന് നിർവഹിക്കാതെ പോയാൽ പിന്നെ അത് വില വെക്കുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്ന് കണ്ടാൽ പിന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുകയാണ് വേണ്ടത്. അപ്പൊ സുന്നത്ത് നിസ്കാരം പൊതുവെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ശ്രേഷ്ഠമായത്. ഇല്ലാ ബിനാഫിലത്തിൽ മുബക്കീരിൽ ജുമാഅത്തി, ജുമാഅക്ക് അതിരാവിലെ പോകുന്നവന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഒഴിച്ച്. അപ്പോ അവൻ രാവിലെ പോകുകയാണ് വേണ്ടത്, എന്നിട്ട് ആ സുന്നത്ത് നിസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുക. ഔമ അതല്ലെങ്കിൽ ഒരു സുന്നത്തിൽ ഒഴിച്ച്, എങ്ങനത്തെ സുന്നത്താണ്? യുസന്നു ഫീഹിൽ ജമാഅത്തു, അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം അത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ശ്രേഷ്ഠമായത്. ഔ വറദ ഫിൽ മസ്ജിദി, അതല്ലെങ്കിൽ ആ നമസ്കാരം വന്നിട്ടുണ്ട് ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കൽ. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കണം എന്ന്. ഏതുപോലെ ദുഹാ നിസ്കാരം പോലെ. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങളും പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിർവഹിക്കൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇൻതിഖാറുൽ മഅ്മൂമി, നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് മഅ്മൂമ് നീങ്ങലാവലും സുന്നത്താണ്. ബഅദന്തിഖാലി ഇമാമിഹി, അവന്റെ ഇമാമ് നീങ്ങിയ ശേഷം. അപ്പോ ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെ, എഴുന്നേൽക്കുന്നത് വരെ മഅ്മൂമ് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ താമസിക്കുകയാണ് വേണ്ടത്. ഇമാമ് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് മഅ്മൂമ് എഴുന്നേൽക്കൽ കറാഹത്താണെന്നും ഖിലാഫുൽ അവലയാണെന്നും രണ്ട് വീക്ഷണം ഇമാമുകൾക്കിടയിൽ ഉണ്ട്. നേരെ മറിച്ച് ഉതിർത്തുമ്പോഴാണ് അവനക്ക് ഈ കറാഹത്തോ ഖിലാഫുൽ അവലയോ വരിക. ഉതിറുണ്ടെങ്കിൽ അവനക്ക് എഴുന്നേറ്റ് പോകുന്നതിൽ ഈ കറാഹത്ത് വരികയില്ല. ഇമാമ എഴുന്നേൽക്കുന്നതിൽ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇമാമ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഇവൻ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനൊക്കെ വന്നാൽ ഈ കറാഹത്തോ ഖിലാഫുൽ അവലയോ വരികയില്ല. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.